ഇന്ന് നടന്ന WWE സ്പെഷ്യൽ മണിന്തി ബാങ്കിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ ഈ ഒരു മണിന്തി ബാങ്ക് സ്പെഷ്യൽസ് വേറെ ലെവൽ ഷോ ആയിട്ടാണ് തോന്നിയത്. കാരണം ചെയ്തിട്ടുള്ള എല്ലാ മാച്ചുകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഒരു മാച്ച് പോലും മോശം പറയാനായിട്ട് ഈ ഒരു ഷോയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെയാണ് മണിന്തി ബാങ്ക് WWE ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഈ മണിന്തി ബാങ്കിൽ സംഭവിച്ചിരുന്നു. ഇതിൽ ഫസ്റ്റ് മണിന്തി ബാങ്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മെൻസ് മണിന്തി ബാങ്ക് ലാഡർ മാച്ചാണ് നടന്നത്. ഈ മാച്ച് നടന്നത് ലോഗൻ പോൾ, റിക്കോഷേറ്റ്, എൽ.എ. നൈറ്റ്, ഷിൻസ്കെ നാകമുറ, സാന്റോസ് എസ്കോബാർ, ബുച്ച് ആൻഡ് ഡാമിയൻ പ്രീസ്റ്റ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മണിന്തി ബാങ്കിന്റെ സ്റ്റാർട്ടിംഗ് മാച്ച് തന്നെ വേറെ ലെവൽ മാച്ച് ആയിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. കാരണം അതുപോലെയുള്ള പെർഫോമൻസ് എല്ലാം ഈ മാച്ചിൽ ഫൈറ്റ് ചെയ്ത എല്ലാ റെസ്ലേഴ്സും ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും നന്നായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയത്. മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലോഗൻ പോളിനെ എല്ലാവരും ചേർന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് ഈ മാച്ചിൽ ഫസ്റ്റ് കാണിച്ചത്. പിന്നീട് ലാഡർ എല്ലാം യൂസ് ചെയ്ത് ഇവര് ഫൈറ്റ് ചെയ്തു. ആ സമയത്ത് ഡാമിൻ പ്രീസ്റ്റിനെ ലാഡറിന്റെ അവിടെ എല്ലാം വെച്ച് കൂടുതലായിട്ടും അറ്റാക്ക് ചെയ്തിരുന്നു നാകമോറ ഉൾപ്പെടെ. പിന്നീട് മാച്ചിൽ നന്നായി തോന്നിയ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മാച്ചിന്റെ ഒരു സമയത്ത് ബുച്ച് ലാഡറിന്റെ മുകളിൽ കയറിക്കൊണ്ട് ഇവരുടെ എല്ലാവരുടെയും മേലേക്ക് ഒരു മോൺസോൾട്ട് എല്ലാം ചെയ്ത് വേറെ ലെവലാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിക്കോഷേറ്റ് ലാഡറിന്റെ ഉള്ളിൽ കൂടെ ഒരു സ്റ്റണ്ടും മാച്ചിന്റെ അവസാനത്തിൽ ലോഗൻ പോളുമായിട്ട് ഒരു സ്റ്റണ്ടും ചെയ്തിട്ടുണ്ട്. ഇതിൽ ലോഗൻ പോളുമായിട്ടുള്ള സ്റ്റണ്ട് കണ്ട സമയത്ത് അത് മിസ്സായി പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റിക്കോഷേറ്റ് ലോഗൻ പോളിന് ടേബിളിന്റെ മുകളിലേക്ക് ഫാനിഷ് ഫ്ലൈ മൂവ് ചെയ്ത് ടേബിൾ പൊട്ടിച്ചുകൊണ്ട് ഇവര് രണ്ടുപേരും ആ ഒരു മാച്ചിൽ വരുന്നത് തന്നെ സ്റ്റോപ്പാകും. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുച്ച് ലാഡറിന്റെ മുകളിൽ കയറി മണിന്തി ബാങ്ക് എടുക്കാൻ നോക്കുന്ന സമയം ഡാമിൻ പ്രീസ്റ്റ് വന്ന് ബുച്ചിനെ ലാഡറിന്റെ മുകളിലേക്ക് തന്നെ തട്ടിയിടും. അതിനുശേഷം എൽ.എ. നൈറ്റും വന്നുകൊണ്ട് അവിടെ ഫൈറ്റ് ചെയ്യൽ കിട്ടിയവരെ ഒക്കെ ഫിനിഷർ ചെയ്തുകൊണ്ട് എൽ.എ. നൈറ്റ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ വീണ്ടും ബുച്ച് ലാഡറിന്റെ മുകളിൽ കയറിക്കൊണ്ട് എൽ.എ. നൈറ്റിന്റെ കൈ പിടിച്ച് തിരിച്ച് അങ്ങനെ ചെയ്തിട്ടും എൽ.എ. നൈറ്റ് വിട്ടുകൊടുക്കാതെ വീണ്ടും കയറി എടുക്കാൻ നോക്കുമ്പോൾ ഡാമിൻ പ്രീസ്റ്റ് ലാഡറിന്റെ മുകളിൽ കയറി എൽ.എ. നൈറ്റിനെ ലാഡറിന്റെ മുകളിൽ നിന്ന് റിങ്ങിലേക്ക് ഇട്ട് പിന്നീട് ഡാമിൻ പ്രീസ്റ്റ് ആണ് മണിന്തി ബാങ്ക് വിൻ ചെയ്ത് 2023 മിസ്റ്റർ മണിന്തി ബാങ്ക് ആയി മാറിയത്. അപ്പോൾ ഇത് അടിപൊളി മാച്ചാണ്. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഈ മാച്ചിൽ നടന്നിട്ടുണ്ട്. ഒരേ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ എൽ.എ. നൈറ്റ് വിൻ ചെയ്യാൻ പോകുമെന്നാണ് ആദ്യം വിചാരിച്ചത്. ലാസ്റ്റ് കണ്ടിന്യൂസ് ആയി എൽ.എ. നൈറ്റ് ഫിനിഷർ അടിച്ചപ്പോൾ അത് ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം നടക്കാതെ ഡാമിൻ പ്രീസ്റ്റ് ആണ് വിൻ ചെയ്തത്. എന്തായാലും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. അതിനുശേഷം വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ഷെയ്ന ബേസ്ലർ ആൻഡ് റോണ്ട റോസി വേഴ്സസ് റെക്വൽ ആൻഡ് ലിവ് മോർഗൻ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ മാച്ച് പോലെ മുന്നോട്ട് പോകും, പ്രത്യേകിച്ചൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ ഒരു മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം അങ്ങനെ പോയെങ്കിലും മാച്ചിന്റെ പകുതിക്ക് വെച്ച് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതായത് മാച്ചിന്റെ അവസാനത്തിൽ റോണ്ട റോസിയെ ഷെയ്ന ബേസ്ലറെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സബ്മിഷൻ ലോക്കും ചെയ്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ച് റെക്വലും അതുപോലെ തന്നെ ലിവ് മോർഗനും മാറി മാറി ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റെക്വൽ ആൻഡ് ലിവ് മോർഗൻ ഇവരാണ് വിൻ ചെയ്ത് ന്യൂ വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അപ്പോൾ ഈയൊരു റിസൾട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു മാച്ചിൽ നമ്മളെ സർപ്രൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഷെയ്ന ബേസ്ലർ റോണ്ട റോസി ഇവരുടെ സമ്മർ സ്ലാം മാച്ച് ആയിരിക്കും ഇതുകൊണ്ട് സെറ്റ് ആവുക. അതിനുശേഷം മൂന്നാമത് നടന്ന മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയ ഗന്ധർ ഫോഴ്സസ് മാറ്റ് റീഡൽ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതും നല്ല മാച്ച് ആയിട്ടാണ് തോന്നിയത്. മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ റിഡൽ ചില സമയത്തെല്ലാം ഗന്ധറിനെ അറ്റാക്ക് ചെയ്തുവെങ്കിലും ഗന്ധർ മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് റിഡലിന്റെ ഇഞ്ചുറി സംഭവിച്ച കാലിൽ ഗന്ധർ കണ്ടിന്യൂസ് ആയി അറ്റാക്ക് ചെയ്തുകൊണ്ട് പിന്നീട് സബ്മിഷൻ ലോക്കും ഉപയോഗിച്ച് ഈ മാച്ചിൽ ഗന്ധറാണ് വിൻ ചെയ്ത് സ്റ്റിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയത്. അതിനുശേഷം സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങുന്ന സമയം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം ഡ്രൂ മെക്കൻടയറിന്റെ തീം സോങ് അവിടെ പ്ലേ ആയി. ഡ്രൂ മെക്കൻടയർ ആണ് വന്നത്. ഡ്രൂ മെക്കൻടയർ വന്നതിന് ശേഷം ഗന്ധറിന്റെ അടുത്ത് പോയി ഫേസ് ടു ഫേസ് നിൽക്കുന്നതായിട്ടും അതിനുശേഷം ഗന്ധർ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഡ്രൂ മെക്കൻടയർ തിരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു ക്ലൈമോർ കിക്ക് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് എടുത്ത് ഉയർത്തി കാണിച്ച് ഇവരുടെയും സമ്മർ സ്ലാം പ്ലാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇതും ഒരു അൺപ്രഡിക്റ്റബിൾ മൂവ് തന്നെയാണ്. കാരണം ഡ്രൂ മെക്കൻടയർ വരും എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് സെത്തിന്റെ മാച്ചിൽ ഹീലായിട്ടാണ് വരിക എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പൊ ഡ്രൂ വന്നിട്ടുള്ളത് ഫേസ് ആയി തന്നെയാണ്. അതുകൂടാതെ ഒരുപാട് നാളുകൾക്ക് ശേഷം ക്ലൈമോർ കിക്ക് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. അടുത്ത മാച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് കോഡി റോഡ്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ്. അപ്പോൾ ഈ മാച്ച് ഒരു സാധാരണ മാച്ച് ആവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് പോയിട്ടുള്ളത്. റിയ റിപ്ലിയുടെ ഹെൽപ്പ് തേടുന്നതായിട്ടും റിയ റിപ്ലി കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതായിട്ടും പിന്നീട് റെഫറിയുടെ ശ്രദ്ധ തെറ്റുമ്പോൾ കോഡി റോഡ്സിനെ പിടിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് കോഡി റോഡ്സിന്റെ വൈഫ് വരും എന്നാണ്.
എന്നാൽ ഈ മാച്ചിന്റെ അവസാനത്തിൽ കോഡി റോഡ്സിനെ 619 ചെയ്യാൻ നോക്കുന്ന സമയം കോഡി റോഡ്സ് അത് അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്ത് പിന്നീട് കോഡി കട്ടറും കോഡി റോഡ്സിന്റെ ക്രോസ് റോഡ് ഫിനിഷിംഗ് മൂവും ചെയ്ത് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആണ് വിൻ ചെയ്തത്. അതിനുശേഷം മണി ഇൻ ദി ബാങ്ക് കാണുന്ന നമ്മളെ വീണ്ടും WWE സർപ്രൈസ് ആക്കി. അത് മറ്റൊന്നുമല്ല ജോൺ സീനയുടെ റിട്ടേൺ ആണ്. ജോൺ സീന പ്രതീക്ഷിക്കാത്ത വിധം മണി ഇൻ ദി ബാങ്കിൽ റിട്ടേൺ ചെയ്തു. വന്നതിനു ശേഷം സീന അവിടുത്തെ ഫാൻസുമായി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടും ഈ സെഗ്മെന്റിൽ മെയിൻ ആയിട്ട് റസൽമേനിയ ലണ്ടനിൽ നടത്താം, അതിന് ഞാൻ തയ്യാറാണ് എന്നൊക്കെ സീന പറഞ്ഞു നിൽക്കുന്ന സമയം ഗ്രേസൺ വാലറോടെ വരുന്നതായിട്ടും വന്നതിനു ശേഷം സീനയെ കളിയാക്കിക്കൊണ്ട് റസൽമേനിയ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ ഗ്രേസൺ വാലർ പറയുന്നുണ്ട്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ജോൺ സീനയെ ഗ്രേസൺ വാലറി കയറി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും എന്നാൽ ജോൺ സീന അല്പസമയം കഴിഞ്ഞ് ജോൺ സീനയുടെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ഗ്രേസൺ വാലറിനെ ചെയ്തുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിക്കും. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ റസൽമേനിയയിൽ ജോൺ സീന ചെയ്ത മാച്ചിനേക്കാൾ മികച്ചതായിട്ടാണ് പറയുന്നത്. കൂടാതെ ഗ്രേസൺ വാലറിനും ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നീട് വുമൺസ് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചാണ് നടന്നത്. ഇയോ സ്കൈ, ബെയ്ലി, ബെക്കി ലഞ്ച്, ട്രിഷ് സ്റ്റാറ്റസ്, സോയി സ്റ്റാർക്ക് ആൻഡ് സെലീന വേഗ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇതും സാധാരണ ഒരു മാച്ച് പോലെ മുന്നോട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ മാച്ച് പോകെ പോകെ വേറെ ലെവൽ മാച്ചായിട്ടാണ് ഈ മാച്ച് അവസാനിച്ചത്. കാരണം ക്ലൈമാക്സ് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് ഈ മാച്ചിൽ. മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ ബെക്കി ലഞ്ചിനെ ട്രിഷ് സ്റ്റാറ്റസും സോയി സ്റ്റാർക്കും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും മാച്ചിന്റെ പകുതിക്ക് വെച്ച് വീണ്ടും ബെക്കി ലഞ്ചും ട്രിഷ് സ്റ്റാറ്റസും ഒക്കെ ചേർന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ലാഡറിന്റെ മുകളിലേക്ക് ബെക്കി ലഞ്ചിനെ എടുത്തടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. എന്നാൽ ബെക്കി ലഞ്ച് ട്രിഷ് സ്റ്റാറ്റസിനെ ലാഡറിന്റെ മുകളിലേക്ക് എടുത്തടിക്കും. അതേസമയം സോയി സ്റ്റാർക്കും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാച്ചിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ ഇയോ സ്കൈ മണി ഇൻ ദി ബാങ്ക് എടുക്കാൻ പോകുമ്പോൾ ബെയ്ലി ഇയോ സ്കൈക്ക് നേരെ തിരിയുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാഡറെല്ലാം വെച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ സെലീന വേഗ സോയി സ്റ്റാർക്കിനെ മറ്റൊരു ലാഡറിന്റെ മുകളിലേക്ക് എടുത്തടിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതെല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ബെക്കി ലഞ്ചിന്റെ കയ്യിൽ സോയി സ്റ്റാർക്ക് ഒരു ഹാൻഡ് കപ്പ് എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബെക്കി ലഞ്ചും ബെയ്ലിയും ലാഡറിന്റെ മുകളിൽ കയറി മണി ഇൻ ദി ബാങ്ക് എടുക്കാൻ നോക്കുന്ന സമയം ഇയോ സ്കൈ ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ബെക്കി ലഞ്ചിന്റെ കൈയും ബെയ്ലിയുടെ കൈയും ഒരേ സമയം ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ബെയ്ലിയുടെ മുകളിൽ കുറെ ചവിട്ടിക്ക് മണി ഇൻ ദി ബാങ്ക് എടുത്ത് ഈ മാച്ചിൽ ഇയോ സ്കൈ ആണ് വിൻ ചെയ്തത്. പിന്നീട് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് നടന്നത്. ഫിൻ ബാലർ വേഴ്സസ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത് റോലിൻസ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതും അടിപൊളി മാച്ച് തന്നെയാണ്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. എന്നാൽ മാച്ചിന്റെ പകുതിക്ക് വെച്ച് സെത് റോലിൻസ് ഫിൻ ബാലറിനെ പിടിഗിരി ഫിനിഷർ എല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ഫിൻ ബാലർ അത് കിക്ക് ഔട്ട് ചെയ്തു. പിന്നെ ഡാമിൻ പ്രീസ്റ്റ് മണി ഇൻ ദി ബാങ്കുമായി വരുന്നതായിട്ടും ക്യാഷ് ഇൻ ചെയ്യാൻ പോകുന്നത് പോലെയും കാണിച്ചിരുന്നു. പിന്നീട് സെത് റോലിൻസ് ഡാമിൻ പ്രീസ്റ്റിനെ നേരിടാൻ നോക്കുന്ന സമയം ഡാമിൻ പ്രീസ്റ്റ് ഒരു ചെയറെടുത്ത് അവിടെ ഇരിക്കുന്നതായിട്ടും എന്നാൽ ഇതേ സെക്കൻഡിൽ തന്നെ ഫിൻ ബാലർ ഓടി വന്ന് ബാരിക്കേഡിന്റെ സൈഡിലേക്ക് ഒരു റണ്ണിംഗ് കിക്ക് ചെയ്യും സെത് റോലിൻസിന്. പിന്നീട് കമന്ററി ടേബിളിന്റെ മുകളിൽ നിന്നും ഫിൻ ബാലറിന്റെ കൂബ്ഡി ഗ്രേസ് ഫിനിഷിംഗ് മൂവ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റെപ്പിന്റെ മുകളിൽ ചവിട്ടി വീണ്ടും സെക്കൻഡ് കൂബ്ഡി ഗ്രേസ് ഫിനിഷർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം റിങ്ങിൽ കൊണ്ടുവന്ന് വീണ്ടും ഒരു റണ്ണിംഗ് കിക്ക് ചെയ്ത് കൂബ്ഡി ഗ്രേസ് ചെയ്യാൻ പോകുന്ന സമയം ഡാമിൻ പ്രീസ്റ്റ് വന്ന് ഫിൻ ബാലറിന്റെ അടുത്തേക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് സെക്കൻഡുകൾ ഫിൻ ബാലർ ഡാമിൻ പ്രീസ്റ്റിനെ നോക്കും. ഈ ഒരു സമയം ഉപയോഗിച്ച് സെത് റോലിൻസ് മാറുന്നതായിട്ടും അടുത്ത സെക്കൻഡിൽ തന്നെ ഫിൻ ബാലറിനെ കേൾസ് ചെമ്പ് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സെത് റോലിൻസ് ആണ് വിൻ ചെയ്ത് സ്റ്റിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയത്. അപ്പോൾ ഇതും അടിപൊളി മാച്ചായി തന്നെയാണ് തോന്നിയത്. ശേഷം ഫിൻ ബാലറും ഡാമിൻ പ്രീസ്റ്റും തമ്മിൽ തർക്കിച്ച് നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇവരുടെ ഒരു ബ്രേക്കപ്പ് പോലെ കാണിച്ചിരുന്നു. പിന്നീട് മണി ഇൻ ദി ബാങ്ക് മെയിൻ ഇവന്റ് മാച്ചാണ് നടന്നത്. ഇത് ഒരു ടാക് ടീം മാച്ച് ആയിട്ടാണ് നടന്നത്. റോമൻ റെയ്ൻസ് ആൻഡ് സോളോ സിക്കാവ വേഴ്സസ് ദി ഉസോസ്, ഇവർക്ക് തമ്മിലുള്ള സിവിൽ വാർ മാച്ചാണ് മെയിൻ ഇവന്റ് ആയി നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല. അത്രമാത്രം ത്രില്ലടിപ്പിച്ച ഒരു മാച്ചാണ്. മാച്ചിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ ഏകദേശം പകുതി വരെയും ഉസോസ് ആണ് കൂടുതലായിട്ടും അടി വാങ്ങിയിട്ടുള്ളത്. മെയിൻ ആയിട്ടും ജിമ്മി ഉസോയെ ആണ് ഈ മാച്ചിൽ ഭയങ്കരമായി അടി വാങ്ങുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നീട് സോളോ സിക്കാവ റോമൻ ഇവരുടെ നേരെ സൂസൈഡ് ഡൈവ് മാറി മാറി ചെയ്യുമ്പോൾ റോമൻ റിങ്സ് പെട്ടെന്ന് തന്നെ സൂപ്പർമാൻ പഞ്ച് ചെയ്യും. വീണ്ടും മറ്റൊരു സൂപ്പർമാൻ പഞ്ച് ചെയ്ത് ജെയ് ഉസോനെ സ്പിയർ ചെയ്യാൻ നോക്കുന്ന സമയം ജെയ് ഉസോയും ജിമ്മി ഉസോയും ചേർന്ന് റോമൻ റിങ്സിനെ ഡബിൾ സ്പിയർ ചെയ്ത്, പക്ഷേ സോളോ സിക്കാവ വന്ന് അവിടെ റോമൻ റിങ്സിനെ സേവ് ചെയ്ത് മാച്ച് അവസാനിപ്പിക്കാതെ നോക്കും. പിന്നീട് ജിമ്മി ഉസോ റോമൻ റിങ്സിനെ ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ റോമൻ റിങ്സ് സബ്മിഷൻ ലോക്കാക്കി മാറ്റും. ജിമ്മി ഉസോ ആ ലോക്കോടുകൂടി റോമൻ റിങ്സിനെ എടുത്ത് അടിക്കുന്നതായിട്ടും അതേസമയം തന്നെ റെഫറി അതിനുള്ളിൽ പെട്ട് റോപ്പിന്റെ ഉള്ളിൽ കൂടെ റിങ്ങിന് പുറത്തേക്ക് പോയി വീണ കിടക്കുന്നതായിട്ടും, ഇത് കണ്ട സമയത്ത് വീണ്ടും ക്ലീഷെ വന്നോ എന്ന് വിചാരിച്ച് വീണ്ടും മാച്ച് കണ്ട സമയം ഉസോസ് റോമൻ റിങ്സിനെ ഇവരുടെ 1D ഫിനിഷർ ചെയ്ത് പിൻ ചെയ്യാൻ നോക്കും. പക്ഷേ ആ സമയത്ത് റെഫറി ഇല്ലാത്തത് കൊണ്ട് പിൻ ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ച് സോളോ സിക്കാവ ജിമ്മി ഉസോനെ സമോൺ സ്പൈക്ക് ചെയ്യും. അതുപോലെ തന്നെ റോമൻ റിങ്സ് ജെയ് ഉസോനെ സ്പിയറും സോളോ സിക്കാവ സമോൺ സ്പൈക്കും ഒരേ സമയം ചെയ്തുകൊണ്ട്
ഉസസിലെ രണ്ടുപേരെയും ഒരുമിച്ചിട്ട് പിൻ ചെയ്യാൻ നോക്കും. ആ സമയം മാച്ച് അവസാനിച്ചു എന്ന് വിചാരിച്ചാൽ ഉസോസ് വളരെ ഷോക്കിംഗ് ആയിക്കൊണ്ട് അത് കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. പിന്നീട് ഉസോസിനെ ഇവർ അറ്റാക്ക് ചെയ്ത് ജിമ്മി ഉസോനെ കമന്ററി ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയി സോളോ സിക്കാവ ജമ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ജിമ്മി ഉസോ മാറി സോളോ സിക്കാവ നേരെ കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് പോകും. പിന്നീട് വീണ്ടും ജെയ് ഉസോ റോമൻ റെയ്ൻസിനെ നിരത്തി സൂപ്പർ കിക്ക് ചെയ്യുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ റോമൻ മറ്റൊരു സ്പിയർ ജെയ് ഉസോനെ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇവിടം കൊണ്ടും മാച്ച് അവസാനിക്കും എന്നാണ് വിചാരിച്ചത്. എന്നാൽ ആ ഒരു സ്പിയർ ഫിനിഷറും ജെയ് ഉസോ കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് ഉസോസ് മാറി മാറി റോമൻ റെയ്ൻസിനെ സൂപ്പർ കിക്ക് ചെയ്തു. അതേസമയം സോളോ സിക്കാവ കയറി വരുമ്പോൾ സോളോ സിക്കാവനെയും ഡബിൾ സൂപ്പർ കിക്ക് ചെയ്ത് പിന്നീട് റോമൻ റെയ്ൻസിനെ വീണ്ടും ഡബിൾ സൂപ്പർ കിക്കും കൂടി ചെയ്ത് ജെയ് ഉസോനെ കൊണ്ട് ഫിനിഷർ ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ ജെയ് ഉസോ പിൻ ചെയ്ത് റോമൻ റെയ്ൻസ് തോറ്റുകൊണ്ട് ഈ മാച്ചിൽ ഉസോസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിന്റെ ക്ലൈമാക്സും ഇവരുടെ സ്റ്റോറിയും എല്ലാം വേറെ ലെവലായിട്ടുണ്ട്. അതായത് റോമൻ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ ചെന്ന് അവസാനിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ജെയ് ഉസോനെ പിൻ ചെയ്താണ് എല്ലാം തുടങ്ങി വെച്ചത്. എന്നാൽ അതേ ജെയ് ഉസോ റോമനെ പിൻ ചെയ്ത് അതിപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ഷോ കണ്ട സന്തോഷം മണി ഇന്ത്യ ബാങ്ക് കണ്ടപ്പോൾ ഉണ്ട്. ചെയ്തിട്ടുള്ള എല്ലാ മാച്ചുകളും ഞാൻ പറഞ്ഞത് പോലെ അടിപൊളിയാണ്. നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാം മണി ഇന്ത്യ ബാങ്കിനെ പറ്റി. ഇപ്പോഴാണ് ശരിക്കും ജെയ് ഉസോ മെയിൻ ഇവന്റ് ജെയ് ഉസോ ആയത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.